കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. കൂട്ടുകാരെ, വിജ്ഞാനോത്സവത്തിലെ ആദ്യത്തെ പ്രവർത്തനം പടപട പപ്പടം. 2020 ഏപ്രിൽ 1 ലക്കം യുറീക്കയിൽ അമ്മുവിന്റെ ഡയറി കുറിപ്പുകൾ നിങ്ങൾ വായിച്ചിരുന്നോ? അതിൽ അമ്മു എന്താണ് എഴുതിയിരിക്കുന്നത്? കാച്ചിയ പപ്പടത്തിനാണോ ചുട്ട പപ്പടത്തിനാണോ പൊട്ടിക്കുമ്പോൾ ഒച്ച കൂടുതലെന്ന് അമ്മുവിനോട് അമ്മമ്മ ചോദിച്ചു. അമ്മുവിനറിയില്ല. അമ്മു അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും കൂട്ടുകാരോടും ഒക്കെ ചോദിച്ചു. അവസാനം അമ്മു ടീച്ചറുടെ അടുത്തെത്തി. ടീച്ചർ പറഞ്ഞു, ഇത് വളരെ എളുപ്പമല്ലേ, കുട്ടികളെ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെന്ന് ഈ പരീക്ഷണം ഒന്ന് നടത്തി നോക്കണം. അങ്ങനെ അമ്മു വീട്ടിലെത്തി. പക്ഷേ അമ്മുവിന്റെ വീട്ടിൽ അന്ന് പപ്പടം ഉണ്ടായിരുന്നില്ല. അമ്മു ഈ പരീക്ഷണം നാളെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അമ്മു ആ പരീക്ഷണം ചെയ്തോ നമുക്കറിയില്ല, പക്ഷേ ഈ പരീക്ഷണം നമുക്ക് ചെയ്ത് നോക്കിയാലോ? മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ വേണം ഈ പരീക്ഷണം ചെയ്യാൻ. കാരണം നിങ്ങൾ എല്ലാവരും ചെറിയ കുട്ടികളാണ്, നിങ്ങളുടെ കുഞ്ഞി കൈയൊക്കെ തീ തട്ടി പൊള്ളിപ്പോവാൻ പാടില്ല. ആദ്യം ഒരു പപ്പടം എടുത്ത് പൊരിച്ചു നോക്കണം, മറ്റൊരു പപ്പടം എടുത്ത് ചുട്ടു നോക്കണം, എന്നിട്ട് അത് പൊട്ടിച്ച് അതിന്റെ ശബ്ദം കേൾക്കാം. ഏതിനാണ് കൂടുതൽ ശബ്ദം, എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ? ഒരു പരീക്ഷണമാവുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, ഒന്നിലധികം തവണ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ മിനിമം ഒരു 6 പപ്പടമെങ്കിലും എടുക്കണം. 3 പപ്പടം പൊരിച്ചു നോക്കാം, 3 പപ്പടം ചുട്ടെടുക്കാം, എന്നിട്ടത് പൊട്ടിച്ച് അതിന്റെ ശബ്ദം ശ്രദ്ധിക്കണം. ഇതോടുകൂടി പ്രവർത്തനം അവസാനിക്കുന്നില്ല, നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ പപ്പടം, പൊരിച്ച പപ്പടവും ചുട്ട പപ്പടവും നിങ്ങൾ നന്നായി ഒന്ന് നിരീക്ഷിക്കണം. നിരീക്ഷിച്ചോ? എന്തൊക്കെയാണ് അതിന്റെ വ്യത്യാസം? ഈ വ്യത്യാസങ്ങൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം പോലെ നിങ്ങൾ എഴുതി തയ്യാറാക്കണം. ഒരു മനോഹരമായ സംഭാഷണം, പൊരിച്ച പപ്പടവും ചുട്ട പപ്പടവും തമ്മിൽ നടത്തുന്ന സംഭാഷണം. എന്നിട്ടത് നിങ്ങളുടെ വീട്ടിലുള്ളവരെ കാണിക്കണം. നമുക്ക് ഈ പരീക്ഷണം ചെയ്തു നോക്കിയാലോ? പടപട പപ്പടം, അതിപ്പോ ഏതിനായിരിക്കും ഒച്ച കൂടുതൽ, ചുട്ടതിനോ വറുത്തതിനോ? പൊട്ടിച്ചു നോക്കാം.